ജാഗ്രതാ നിർദ്ദേശം തുടരും. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സൂര്യാഘാതമേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരുമണ്ണ ചെമ്മരത്തൂർ കുന്നിലെ ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്തിരുന്ന ബീഹാർ സ്വദേശി സുജിത്താണ് മരിച്ചത്. മരണകാരണം ആന്തരിക അവയവങ്ങൾക്കേറ്റ സൂര്യാഘാതമെന്ന് ആശുപത്രി അധികൃതർ. സൂര്യാഘാതമേറ്റ് സുജിത്തിനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ. കൊല്ലം കുളത്തൂപ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥിക്കും പൊള്ളലേറ്റു. കഴുത്തിൽ സാരമായ പൊള്ളലേറ്റ സൂരജിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ സൂര്യാതാപ മുന്നറിയിപ്പ് നാളെ വരെ നീട്ടി സർക്കാർ. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും പരിഗണന. സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച SP മുതൽ DGP വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മതിയായ പരിഗണനയും ബഹുമാനവും നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. പോലീസ് ആസ്ഥാനത്തെ ADGP, നോഡൽ ഓഫീസറായ AIG എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. 3 മാസത്തിലൊരിക്കൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കണം. പോലീസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ ക്ഷണിക്കണം. May 31 മുൻപ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ അവരുടെ സ്റ്റേഷൻ പരിധിയിലെ വിരമിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് ആസ്ഥാനത്ത് കൈമാറാൻ DGP നിർദ്ദേശം. പൊട്ടിക്കരഞ്ഞ് MK രാഘവൻ. ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ ഗൂഢാലോചനയെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിലും വലിയ അപമാനം ഉണ്ടാകാനില്ല. CPM വ്യക്തിഹത്യ നടത്തുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യുന്ന പാർട്ടിയായി CPM മാറി. ഒളിക്യാമറ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ശബ്ദത്തിൽ മാറ്റം വരുത്തി. വരണാധികാരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആരോപണത്തിന് പിന്നിൽ കോഴിക്കോട്ടെ CPM നേതൃത്വമെന്നും പ്രതികരണം. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ വികാരധീനനായ രാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മറ്റു മാർഗങ്ങളില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് പൊട്ടിക്കരഞ്ഞത്. ദേശാഭിമാനിയിലെ MK രാഘവനെതിരായ ആരോപണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു വാർത്താസമ്മേളനം ആരംഭിച്ചത്. സകല മര്യാദകളും ലംഘിക്കുന്ന വ്യക്തിഹത്യ നേരിടുമെന്ന വാർത്താസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് T.സിദ്ദിഖ്. റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി. കേരളത്തെ നടുക്കിയ മഹാപ്രളയത്തിന് കാരണം ഡാം തുറന്നതിലെ വീഴ്ച എന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നറിയിപ്പുകളില്ലാതെ ഡാമുകൾ തുറന്നെന്ന വാദം വസ്തുതാ വിരുദ്ധം. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് റിപ്പോർട്ടുകളുള്ളത്. ഡാമുകൾ പ്രളയ നിയന്ത്രണത്തിന് ഉപയോഗിച്ചില്ലെന്ന വാദം തെറ്റ്. റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ആയുധമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യന്റെ വിമർശനം. പ്രളയം പ്രതിരോധത്തിൽ ആക്കുന്നതിൽ ഡാമുകൾ പൂർണ്ണ സജ്ജമായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ വെള്ളം ഡാമുകൾ തടഞ്ഞു നിർത്തി. കൃത്യമായ മുന്നറിയിപ്പുകൾ സർക്കാരും ഉദ്യോഗസ്ഥരും നൽകിയിരുന്നു. വിദഗ്ധരുടെ അഭിപ്രായം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല. അമിക്കസ് ക്യൂറി കോടതി ഏർപ്പെടുത്തിയ സഹായി മാത്രം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേത്. റിപ്പോർട്ട് തള്ളാനോ കൊള്ളാനുള്ള അധികാരം കോടതിക്കുണ്ട്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അമിക്കസ് ക്യൂറി അഭിപ്രായം തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. NK പ്രേമചന്ദ്രനെതിരായ പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയത്തിൽ നീതി വേണം. LDFനോട് ചെയ്തത് UDFനോട് ചെയ്യില്ലെന്ന് ആര് കണ്ടു എന്നും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിക്ക് CPMനെതിരെ പറയാൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ തങ്ങൾക്ക് പറയാനുണ്ട്. രാഹുൽ ഗാന്ധിയുടേത് BJPയെ പരാജയപ്പെടുത്താനുള്ള സമീപനമല്ല. ഡൽഹിയിലെയും മധ്യപ്രദേശിലെയും സീറ്റ് വിഭജനം അതിന് തെളിവെന്നും മുഖ്യമന്ത്രി. ആലഞ്ചേരി കുറ്റക്കാരൻ. സീറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ അന്വേഷണം. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഉത്തരവിടാൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരുൾപ്പെടെ 27 പേരാണ് കേസിൽ പ്രതികൾ. എറണാകുളം സ്വദേശി പാപ്പച്ചൻ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. സീറോ മലബാർ സഭയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയുടെ വിൽപ്പനയിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം 3 പേർക്കെതിരെ കേസെടുക്കാൻ തൃക്കാക്കര കോടതി ഉത്തരവിട്ടിരുന്നു. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പല കോടതികളിലായി 7 കേസുകൾ നിലവിലുണ്ട്. ജവാന്മാർക്ക് വീരമൃത്യു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 4 BSF ജവാന്മാർക്ക് വീരമൃത്യു. മാവോയിസ്റ്റും BSF തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 പേർക്ക് പരിക്ക്. ഏറ്റുമുട്ടൽ നടന്നത് ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിൽ. കഴിഞ്ഞ March 28 ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ CRPF കോബ്ര ബറ്റാലിയനും പോലീസും നടത്തിയ ആക്രമണത്തിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. കോമഡി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന ചേരും. നമസ്കാരം.